അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്ക് പെട്ടെന്ന് ഒരു സ്പ്രിംഗ് റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുത്ത് അതിലോട്ട് കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഉപ്പ് പാകത്തിനോട്ട് നന്നായി തിരുമ്മി വെച്ചിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുക്കുക. ഇതുപോലെ ഡ്രൈ ആക്കി വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അധികം പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യണ്ട കേട്ടോ, കൈകൊണ്ട് പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. കാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഒണിയൻ, ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക് ഇതെല്ലാം എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒരു ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾക്ക് ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളകും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിൽ ഫസ്റ്റ് വേവാനുള്ളത് നമുക്ക് ക്യാരറ്റാണ്. അപ്പോൾ അതിലിട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ പിന്നെ ഓണിയൻ ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നാൽ, ഒന്നും വേവൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ അതിലോട്ട് ബീൻസ് എരിഞ്ഞത്, എല്ലാം നീളത്തിൽ എരിഞ്ഞത് വേണം കേട്ടോ, അതായിരിക്കും ഭംഗി. ിയതൊന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് രണ്ട് സൈഡും വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ മടക്കണം കേട്ടോ, കണ്ടോ. എന്നിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ സ്റ്റിക്ക് ചെയ്താൽ നമുക്ക് ഒട്ടും ഉള്ളിലോട്ടും എണ്ണ കയറാതെ പൊട്ടാതെ നല്ല ഭംഗിയിൽ നമ്മൾക്ക് സ്പ്രിംഗ് റോൾ കിട്ടും, കണ്ടോ. ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതുപോലെ കിട്ടും. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ചെയ്യണം. നമ്മൾക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഒത്തിരി നാൾ യൂസ് ചെയ്ത് നമുക്ക് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഐസ് പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് നോമ്പിനൊക്കെ ആകുമ്പോൾ വളരെ സുഖമായിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും, കണ്ട. അങ്ങനെ ഇത് എല്ലാം ഇതുപോലെ ചെയ്യാം. നമുക്ക് ഇതുപോലെ ഈ ഷീറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മൈദ കലക്കിയിട്ട് ഇങ്ങനെ പാല ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ ഇതുപോലെ എല്ലാതും നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ, കണ്ടില്ലേ. പിന്നെ ആ നമ്മ മുട്ടയുടെ വെള്ളം അവിടെ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് ഈ ഓരോന്നും ഒന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ വയ്ക്കാം, കണ്ടോ.
ഇത് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാതെയും ഇതുപോലെ വെറുതെ പ്ലെയിനായിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം, ഇതുപോലെയും നമ്മൾക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാൻ പറ്റും, രണ്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതുപോലെ ഓരോന്നും നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് കൈ യൂസ് ചെയ്യാനായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോഴും പിന്നെ ആ ബ്രെഡ് ക്രംസ് മുഴുവൻ നമ്മുടെ കയ്യിൽ പറ്റിയിട്ട് ആകെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഒട്ടും നമ്മൾക്ക് കൈമ്മലൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കണ്ടോ. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്ത് ഇതുപോലെ എടുത്തു വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഇനി നമ്മൾക്കിത് ഇങ്ങനെ വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇത് മുങ്ങത്തക്ക വിധത്തിൽ എണ്ണ ഒഴിക്കാനായിരിക്കും നല്ലത്. പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഒട്ടും എണ്ണൊന്നും കുടിക്കൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കോരി ഇത് എടുക്കാവുന്നതാണ്. ഇതുപോലെ കണ്ട ഇതുപോലെ ഒരു ഗോൾഡൻ കളറ് വരുമ്പോൾ അതിനെ വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അത് ഇതിനിടയിൽ പറയുന്നത് ഞാൻ പെട്ടെന്ന് എല്ലാവരും പോയി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.